എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഭഗവാനും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭക്തരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു രൂപത്തിന് മുന്നിൽ പോയി നിന്ന്, ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് മുന്നിലോ മറ്റോ പോയി നിന്ന്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ മുന്നിൽ പോയി നിന്ന്, അല്ലെങ്കിൽ എവിടെയും പോയി നിന്നില്ലെങ്കിലും ഈശ്വര ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഈശ്വര ഭഗവാനെ എന്ന് ചേർത്തങ്ങട് വിളിക്കും. കാരണം ഭക്തരുടെ ഇടയിൽ എല്ലാം ഒന്നാണ്. ഒരു വിശ്വാസിക്ക് ഇത് രണ്ടും തമ്മിലുള്ള അന്തരം അറിയേണ്ട ആവശ്യമേ ഇല്ലാത്ത പോലെയാണ്. ഈശ്വരൻ, ഭഗവാൻ, പ്രഭു, സ്വാമി, ദൈവം, ഇങ്ങനെ പല പേരുകളിൽ ഒന്നിനെ തന്നെയാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചാണ് ഭക്തർ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ആധ്യാത്മിക ചിന്താ പദ്ധതിയിൽ ഈ വാക്കുകളെല്ലാം ഉണ്ടാക്കി വച്ചവർ ഈ വാക്കുകൾ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈശ്വരൻ എന്ന വാക്ക് എന്താവശ്യത്തിന് വേണ്ടിയാണോ ഉണ്ടാക്കിയത്, ആ ആവശ്യത്തിന് വേണ്ടിയല്ല ഭഗവാൻ എന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദങ്ങളാണ്. അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ലോകത്തിൽ ഒരു പക്ഷേ ഇതെല്ലാം കൂട്ടിക്കുഴച്ച പരുവത്തിലായിരിക്കും നമ്മൾ കേൾക്കുന്നുണ്ടാവുക, എല്ലാവരും അങ്ങനെയാണ് ഉപയോഗിക്കുന്നുണ്ടാവുക. എന്നാൽ ഇതെല്ലാം പഠിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും, ഭഗവാൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ് എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥമൊന്ന് നോക്കാം, എന്നിട്ട് വ്യത്യാസം നോക്കാം. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സകലതിനെയും വരിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ബ്രഹ്മാണ്ടത്തെ മുഴുവൻ വരിച്ചിരിക്കുന്നവൻ, അതായത് ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ആദികാരണമായിട്ടുള്ളവൻ, എല്ലാത്തിൻ്റെയും സഞ്ചാലകനും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പിതൃസ്ഥാനത്തിരിക്കുന്നവൻ, അതാണ് ഈശ്വരൻ. ആ ഈശ്വരനെയാണ് നമ്മൾ പരബ്രഹ്മം, പരമാത്മ, ശിവ എന്നിങ്ങനെയുള്ള വാക്കുകളിലൂടെയൊക്കെ വിളിക്കുന്നത്. ഈശ്വരൻ എന്നത് ഈശ് പ്ലസ് വരൻ, ഈ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് സകലതിനെയും വരിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഉലകത്തെ മുഴുവൻ വരിച്ചിരിക്കുന്നവൻ, ഏതൊരു ശക്തിയാണോ സകലതിൻ്റെയും ആധാരമായിരിക്കുന്നത്, ആ അദൃശ്യ ശക്തിയെയാണ്, ആ ചൈതന്യത്തെയാണ്, ആ പ്രപഞ്ച തേജസ്സിനെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഭഗവാൻ എന്ന വാക്കുണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള എക്സ്പ്ലനേഷനാണ് ഭഗവാൻ എന്ന വാക്കിനുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ, ഭഗവാൻ എന്നതിൽ ഭ, ഗ, വ, അ, എൻ എന്നിങ്ങനെയുള്ള അഞ്ച് അക്ഷരങ്ങളുണ്ട്. മൂന്ന് വ്യഞ്ജനങ്ങളും ഒരു സ്വരവും ഒരു ചില്ലക്ഷരവും ഉണ്ട്. ഭ, ഗ, വ, അ, എൻ. ഇത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ അഞ്ചക്ഷരങ്ങൾ. ഭ എന്നത് ഭൂമിയെയും, ഗ എന്നത് ഗഗനം അഥവാ ആകാശത്തെയും, വ എന്നത് വായുവിനെയും, അ എന്നത് അഗ്നിയെയും, ന എന്നത് നീർ അഥവാ ജലത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അതായത് ഈ പഞ്ചഭൂത പ്രകൃതിയെ പ്രതിനിധാനം ചെയ്യുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ബ്രഹ്മാണ്ഡമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, നമ്മുടെ ഈ ജീവിക്കുന്ന പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഭഗവാൻ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം ഭഗയുള്ളവൻ ഭഗവാൻ. എന്താണ് ഭഗ? ഭഗ എന്ന് വെച്ചാൽ ആറെണ്ണമാണ്. ഈ ആറെണ്ണവും ചേരുമ്പോൾ അതിനെ ഭഗ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ ആറെണ്ണം? സമ്പൂർണ്ണ തേജസ്, ധർമ്മം, മഹത്വം, ഐശ്വര്യം, അറിവ്, നിസംഗത. ഈ ആറെണ്ണത്തിനെയാണ് ഭഗ എന്ന് പറയുന്നത്. ഈ ആറ് ഭഗ ആരിലുണ്ടോ അവരാണ് ഭഗവാൻ. ധനം ആരിലുണ്ടോ അവനെ ധനവാൻ എന്ന് വിളിക്കുന്ന പോലെ ഭഗ ആരിലുണ്ടോ അവരെ ഭഗവാൻ എന്ന് വിളിക്കുന്നു. സമ്പൂർണ്ണ തേജസ്, ധർമ്മം, മഹത്വം, ഐശ്വര്യം, അറിവ്, നിസംഗത, ഇതാരിലുണ്ടോ അവരെല്ലാം ഭഗവാനാണ്. ഭഗവാൻ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാവാം, എന്നാൽ ഈശ്വരൻ ആകെ ഒന്നേ ഉണ്ടാവുള്ളൂ. കാരണം ഈശ്വരൻ ഒരു പരമശക്തിയാണ്, ഒരു ചൈതന്യ ശക്തിയാണ്, ഒരേ ഒരെണ്ണമാണത്. അത് പ്രപഞ്ചത്തിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ശക്തിയാണ്. അദ്വൈതത്തിലും മറ്റെല്ലാ വേദങ്ങളിലും ഉദ്ഘോഷിക്കുന്ന ആ ഒരേ ഒരു ആദികാരണമായിട്ടുള്ള ശക്തി, അതൊരു ശക്തിയാണ് ഈശ്വരൻ. എന്നാൽ ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശക്തിയെ സൂചിപ്പിക്കുവാൻ ഈശ്വരൻ എന്ന വാക്കുപയോഗിക്കുന്നു, വ്യക്തിയെ സൂചിപ്പിക്കുവാൻ ഭഗവാൻ എന്ന വാക്കുപയോഗിക്കുന്നു. അപ്പം എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അത് നിരാകാരവും നിർവികാരവുമാണ്. നമ്മളെപ്പോലെ മനുഷ്യരൂപത്തിൽ കാണപ്പെടുകയില്ല. എന്നാൽ ഭഗവാൻ എന്നത് ഒരു വ്യക്തിയാണ്. ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച ആളുകളെയൊക്കെയാണ് ഭഗവാൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെയും വിളിക്കാം. ഭഗവാൻ വേദവ്യാസൻ, ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ ശ്രീബുദ്ധൻ എന്നൊക്കെ പറയാറുണ്ട്.
ഈ ആറ് ഭഗകൾ ആരിൽ കാണപ്പെട്ടോ അവരാണ് ഭഗവാൻ. അതായത് ഈശ്വരൻ എന്ന് പറയുന്ന ആ പരമശക്തിയുടെ ഗുണവിശേഷതകൾ എന്തൊക്കെയാണോ നമ്മൾ പറയുന്നത്, ആ ഗുണവിശേഷതകൾ അദൃശ്യമാണ്, നമുക്കത് ആക്സസബിൾ അല്ല. എന്നാൽ അതൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ ഈശ്വരൻ്റെ ഗുണവിശേഷതകൾ കാണപ്പെടുന്നുവെങ്കിൽ ആ വ്യക്തിയാണ് ഭഗവാൻ എന്നറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്നാണ് വിളിക്കുന്നത്, ശ്രീരാമനെ ഭഗവാൻ എന്നാണ് വിളിക്കുന്നത്, ബുദ്ധ ഭഗവാൻ എന്നാണ് പറയുന്നത്, വ്യാസ ഭഗവാൻ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭഗവാനാണ്. എന്തുകൊണ്ടാണ്? ഭഗകൾ ഉള്ളവരായതുകൊണ്ട് ഭഗവാൻ. പരമപവിത്രമായ ശരീരവും മനസ്സും കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി, അതാണ് ഭഗവാൻ. ഈശ്വരീയമായ ഗുണങ്ങളെല്ലാം കാണപ്പെടുന്നൊരു വ്യക്തി, അതാണ് ഭഗവാൻ. നമുക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നവർ അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ ഭഗവാനാണ്. അങ്ങനെ ജീവിക്കുന്നവർ മാത്രമാണ്. ആരെങ്കിലും കയറി ഞാൻ ഭഗവാനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഭഗവാനായിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ ഭഗവാനാണെന്ന് ഒരിക്കലും പറയുകയുമില്ല, അത് മറ്റുള്ളവർ പറയും. ആ വ്യക്തി സ്വയം അങ്ങനെ ക്ലെയിം ചെയ്യുകയൊന്നുമില്ല. ആ ഒരവസ്ഥയിൽ എത്തുന്ന വ്യക്തി സ്വയം ഭഗവാനാണെന്ന് അവകാശപ്പെടാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിരിക്കും. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത് ആർക്കും ആവാം, ആയി മാറാവുന്ന ഒരു പൊസിഷനാണ് ഭഗവാൻ. ഭഗവാൻ ഭഗവതിയൊക്കെ ആയി മാറാവുന്നൊരു പൊസിഷനാണ്, നമുക്ക് പ്രയത്നിച്ച് എത്തിച്ചേരാവുന്ന ഒരു അവസ്ഥയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എന്നാൽ ആർക്കും ഈശ്വരനാവാൻ കഴിയില്ല, കാരണം ഈശ്വരൻ വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്, പരമചൈതന്യമാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഭഗവാനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ, അതായത് അത്തരത്തിലുള്ള ഗുണവിശേഷതകളോട് കൂടിയ ഒരു യുഗപുരുഷനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയും. ഭഗവാനിലൂടെയാണ്, ഏതെങ്കിലും ഒരു ഭഗവാനിലൂടെയാണ് നമുക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയുക. ഇനി നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈശ്വരനിൽ നമ്മുടെ മനസ്സ് രമിച്ച് ലയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനായി മാറും. ഇതാണ് വലിയൊരു രസം. ഭഗവാനിലൂടെ നമുക്ക് ഈശ്വരനിലെത്താൻ കഴിയും, ഈശ്വരനിലൂടെ നമുക്ക് ഭഗവാനാകാൻ കഴിയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എവിടെയൊക്കെയാണ് നമ്മൾ ഭഗവാനെ എന്ന് വിളിക്കേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ ഈശ്വര എന്ന് വിളിക്കേണ്ടത്, ഇത് കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. എവിടെ എങ്ങനെ വിളിച്ചാലും അതിൽ പ്രശ്നമൊന്നുമില്ല, എന്നാൽ അറിവുകൾ ആവശ്യമാണല്ലോ നമുക്ക്. എവിടെയാണ് ഈശ്വര എന്ന് വിളിക്കേണ്ടത്, എവിടെ നമ്മളൊരു ശക്തിയെ വിളിക്കുന്നോ, അദൃശ്യമായൊരു ശക്തിയെ വിളിക്കുന്നോ, നമ്മുടെ കൺമുന്നിൽ ജീവിച്ചിരിക്കാത്തൊരു ശക്തിയെ, ശരീരമില്ലാത്തൊരു ശക്തിയെ, ആ ശക്തിയെ വിളിക്കുമ്പോഴെല്ലാം നമ്മൾ ഈശ്വര എന്നാണ് വിളിക്കേണ്ടത്. എവിടെയൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണാവുന്ന, ജീവിച്ചിരിക്കുന്ന, ജനിച്ച് ജീവിച്ച് മൃതിയടയുന്ന അല്ലെങ്കിൽ മൃതിയടഞ്ഞു പോയ ആരെയൊക്കെ നമ്മൾ മനുഷ്യരൂപത്തിൽ കണ്ണും മൂക്കും നാക്കും ഒക്കെ ആയിട്ടുള്ള ഏതൊരു രൂപത്തെ കാണുന്നോ, ആ രൂപത്തെ നമ്മൾ ഭഗവാൻ എന്നാണ് വിളിക്കേണ്ടത്. ആ രൂപത്തെ നമ്മൾ ഈശ്വര എന്ന് വിളിക്കാൻ പാടില്ല. ഈശ്വര എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു ശരീരരൂപം ഉണ്ടാവരുത്. ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു ശരീരരൂപം ഉണ്ടാകാം. ഒരിക്കലും ഒരാൾക്കും ഈശ്വരനാകാൻ പറ്റില്ല, എന്നാൽ ഭഗവാനാകാൻ പറ്റും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഈശ്വരൻ, ഈശ്വരൻ്റെ ഗുണങ്ങൾ, ഈശ്വരൻ്റെ മഹിമകൾ വേറെയാണെന്നും ഭഗവാൻ, ഭഗവാന്റെ ഗുണങ്ങൾ, ഭഗവാന്റെ മഹിമകൾ ഇതൊക്കെ വേറെയാണെന്നും മനസ്സിലാക്കുക. എന്നിട്ട് എവിടെ ഭഗവാൻ എന്ന് ഉപയോഗിക്കണോ അവിടെ ഭഗവാൻ എന്ന് ഉപയോഗിക്കുക, എവിടെ ഈശ്വരൻ എന്ന വാക്ക് ഉപയോഗിക്കണോ അവിടെ ഈശ്വരൻ എന്ന വാക്ക് ഉപയോഗിക്കുക. ഒറ്റ കാര്യം മനസ്സിൽ സൂക്ഷിച്ചാൽ മതി, ഈശ്വരൻ എന്നതൊരു ശക്തിയാണ്, ഭഗവാൻ എന്നത് വ്യക്തിയാണ്. എന്നാൽ ഒരു സാധാരണ വ്യക്തിയെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കില്ല, മുമ്പ് പറഞ്ഞ ആറ് ഭഗകളോട് കൂടിയവനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള അന്തരം. ഈ അന്തരം, ഭഗവാനും ഈശ്വരനും തമ്മിലുള്ള അന്തരം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളിത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണിത്. പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും. നമ്മുടെ മനസ്സിന് ഭഗവാൻ, ഈശ്വരൻ എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് ഇത് എല്ലാവർക്കും നിങ്ങളും പറഞ്ഞു കൊടുക്കുക. അങ്ങനെ എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കിയെടുക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Mangalam Garuda Dhvaja Mangalam.